ഹായ്, എല്ലാവരും ഉണ്ടല്ലോ. എല്ലാ കൂട്ടുകാരും എന്തെടുക്കുകയാണ്? ടീച്ചറിന്റെ ക്ലാസ് കാണാനിരിക്കുകയാണോ? ടീച്ചറിനെ അറിയാമോ? എന്റെ പേര് ഓർക്കുന്നുണ്ടോ? ആ, അമ്പിളി, അമ്പിളി, അതാണ് എന്റെ പേര്. ഇപ്പം കുറേ ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും വീട്ടിലിരിക്കുകയല്ലേ. നിങ്ങളൊക്കെ വീട്ടിലിരുന്നിട്ട് എന്തെടുക്കുകയായിരുന്നു? വീടിന് പുറത്തു പോകുന്നുണ്ടോ? പോകാൻ പറ്റുന്നില്ല ഇല്ലേ, ലോക്ക്ഡൗൺ ആണ്. കോവിഡ് എന്ന് പറയുന്ന ഒരു വലിയ രോഗം നമ്മുടെ നാട്ടിലെല്ലാം പടർന്നു പിടിച്ചിരിക്കുകയാണല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പുറത്തു പോകാൻ കഴിയുന്നില്ല. അഥവാ വീട്ടിന് പുറത്തു പോകുന്നുണ്ടെങ്കിൽ അകലം പാലിക്കാനും മാസ്ക് ധരിക്കാനും ഇടയ്ക്കിടയ്ക്ക് കൈകഴുകാനും ഒക്കെ ഓർക്കുന്നുണ്ടല്ലോ. എല്ലാവരും ചെയ്യണം കേട്ടോ, അവരവരുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കണം. എല്ലാവരും വീട്ടിൽ എന്താണ് ചെയ്യുന്നത്? വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു നിങ്ങൾ? പടം വരച്ചോ? മീനുവാണോ പടം വരച്ചത്? ആ, അൽഫൺസ് ഡാൻസ് കളിച്ചോ? ആ, ഡാൻസ് ഒക്കെ പഠിച്ചു തുടങ്ങിയല്ലേ. പിന്നെ അമ്മയെ സഹായിച്ചവർ ആരൊക്കെയുണ്ട്? ആ, ചെടി നടാൻ അല്ലേ, ചെടി നടാൻ സഹായിച്ചോ? അടുക്കളയിൽ സഹായിച്ചോ? പിന്നെ പച്ചക്കറി നടാൻ സഹായിച്ചു അല്ലേ. പച്ചക്കറി നടാൻ ആരാ സഹായിച്ചത്? ഗോപിനാണോ? ആ, അപ്പോഴേ പച്ചക്കറി നടാൻ സഹായിച്ചു. ആരെയും നിങ്ങളെ വീട്ടിൽ ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സഹായം തന്നത്? അമ്മയാണോ, ചേച്ചിയാണോ, ചേട്ടനാണോ, അച്ഛനാണോ, ആരാണ് സഹായിച്ചത്? പക്ഷെ എല്ലാവരും അവധിക്കാലമൊക്കെ രസകരമായി ആഘോഷിച്ചോ? ആ, പുറത്തു പോകാൻ കഴിയാത്തത് കൊണ്ട് വിഷമമുണ്ടായിരുന്നല്ലേ. സാരമില്ല, പെട്ടെന്ന് ഈ അസുഖമൊക്കെ ഭേദമായി നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാകുമ്പോഴേക്കും നമുക്ക് സ്കൂളിലേക്കൊക്കെ പോകാൻ സാധിക്കും. സ്കൂളിൽ പോകാത്തതിന് വിഷമമുണ്ട് എല്ലാവർക്കും ഇല്ലേ. കൂട്ടുകാരെ കാണാൻ കഴിയുന്നില്ല, സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല അല്ലേ. വിഷമിക്കണ്ട, പെട്ടെന്ന് ഇതെല്ലാം മാറിയിട്ട് നമുക്ക് വേഗം നമ്മുടെ കൂട്ടുകാരുടെ അടുത്തേക്ക്, നമ്മുടെ ടീച്ചേഴ്സിന്റെ അടുത്തേക്കൊക്കെ സ്കൂളിലേക്ക് ഓടിയെത്താൻ സാധിക്കും. അതുവരെ നമ്മളുടെ പഠനം ഇങ്ങനെയാണ്, ടി വിയിലൂടെ ഫോണിലൂടെ ഒക്കെ കണ്ട് ടീച്ചർമാർ ക്ലാസ് എടുക്കുന്നതൊക്കെ കണ്ട് നോക്കിയൊക്കെ പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ വീട്ടിലിരുന്ന് പഠിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ. ആ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിന്റെ സസ്യലോകത്തെ അടുത്തറിയാമെന്ന് പറയുന്ന പാഠത്തിലെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരും റെഡിയല്ലേ? എങ്കിൽ ടീച്ചറ് ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറം ഏതാണ്? നീല നിറമോ? കാശിക്കാണോ നീല നിറം ഇഷ്ടം? അതെന്തുകൊണ്ടാ കാശി? ആകാശത്തിന്റെ നിറം നീലയാണോ, അതുകൊണ്ടാണോ ഇഷ്ടം? അഞ്ജനയ്ക്കോ? അഞ്ജനയ്ക്ക് ചുവപ്പ് നിറമാണ് ഇഷ്ടം അല്ലേ. അതെന്താ? റോസാപ്പൂവിന് ചുവപ്പ് നിറമുണ്ടല്ലേ, റോസാപ്പൂ ഇഷ്ടമാണോ? റോസാപ്പൂവിന് മണമുണ്ടല്ലേ, മണമുണ്ട്, തല ചുവന്ന നിറമുണ്ട്, അതുകൊണ്ട് ഇഷ്ടം. വീട്ടിലുണ്ടോ അത്? ഉണ്ട് അല്ലേ. പിന്നെ നീലവിനോ? നീലവിന് പച്ച നിറമാണ് ഇഷ്ടം അല്ലേ. അതെന്താ? ഓ, ഇലകൾക്ക് പച്ച നിറമുണ്ടല്ലേ, അതുകൊണ്ട് ഇഷ്ടമാണ്. ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലേ, അതുകൊണ്ട് അതൊക്കെ ഓർമ്മയുണ്ട്. ആ, ഇനി ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം ഏതാണ് എല്ലാവർക്കും? ലഡുവോ? ജിലേബി? ചപ്പാത്തി? പൊറോട്ട? ദോശ? മീനാണോ ദോശ ഇഷ്ടം? അമ്മ ഈ അവധിക്കാലത്ത് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നപ്പോ എന്തൊക്കെ പലഹാരങ്ങളാ ഉണ്ടാക്കി തന്നത്? ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിരുന്നോ? ഉണ്ടാക്കി തന്നല്ലേ. കൽവി ഉണ്ടാക്കി തന്നോ? പിന്നെ അത് ശരി, ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി തന്നില്ലേ, അതൊക്കെ ഇഷ്ടമാണ് എല്ലാവർക്കും. പലഹാരങ്ങളോ? മിക്സർ ഉണ്ടാക്കി തന്നോ? ലഡു ഉണ്ടാക്കി തന്നോ? അതൊക്കെ കഴിച്ചു ഇല്ലേ. ലഡുവിനൊക്കെ നല്ല മധുരമാണ്, അതൊക്കെ കഴിച്ചു, ഇഷ്ടപ്പെട്ടു. ഇന്ന് രാവിലെ നിങ്ങൾ എന്തൊക്കെ ഭക്ഷണമാ കഴിച്ചത്? ഇന്ന് രാവിലെ കഴിച്ചത് അങ്ങനെ. ഇന്ന് എന്താ കഴിച്ചത്? ദോശയോ? ദോശക്ക് എന്തായിരുന്നു കറി? സാമ്പാർ. കൃഷ്ണയും അതാണോ കഴിച്ചത്? ദോശയും. ദോശയ്ക്ക് കറി എന്തായിരുന്നു? സാമ്പാർ. ആ, കൃഷ്ണയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ദോശയും സാമ്പാറും ആണോ? അതെ. ബോബിൻ? ബോബിൻ ടീച്ചർ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താ അവിടെ ഒച്ചയുണ്ടാക്കുന്നത്? നല്ല കുട്ടിയായിട്ടിരിക്കും, മിടുക്കനായിട്ടിരിക്കണ്ടേ. അപ്പോഴേ നിങ്ങള് ദോശയും സാമ്പാറും പിന്നെ ചപ്പാത്തി കഴിച്ചോ? ചപ്പാത്തിക്ക് എന്തായിരുന്നു കറി? കിഴങ്ങ് കറിയോ? പിന്നെ തുളസി എന്താ?
എന്താ കഴിച്ചത്? പൊറോട്ടയോ? പൊറോട്ടയ്ക്ക് എന്തായിരുന്നു കറി? കടലക്കറിയോ? അത് ശരി. അപ്പ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കി തന്നു. ഓരോരുത്തർക്ക് ദോശയും സാമ്പാറും. ഇഡ്ഡലി കഴിച്ചവരെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലേ, ഇന്ന് കഴിച്ചില്ല അല്ലേ. ഇഡ്ഡലി ഇഷ്ടമാണ് അല്ലേ? ഇഡ്ഡലിയും പിന്നെ സാമ്പാറും. ആ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ ഇഷ്ടമാണ് അല്ലേ. പക്ഷെ ഇന്ന് കഴിച്ചില്ല. അപ്പൊ ഇന്ന് എല്ലാവരും കഴിച്ച ആഹാര സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നമ്മളുടെ നോട്ട്ബുക്ക് ഒക്കെ എടുത്തു വെച്ചോ. എല്ലാവരും നോട്ട്ബുക്ക് പേന ഒക്കെ ഉണ്ടാവണം നമുക്ക് കേട്ടോ. നമ്മൾ ഇതൊക്കെ നമുക്ക് ബുക്കിലേക്ക് എഴുതുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് കഴിച്ച ആഹാരം ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് നോട്ട്ബുക്കിലേക്കൊന്ന് കുറിക്കാൻ പറ്റുമോ? എഴുതാൻ കഴിയാത്തവർ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അമ്മയുടെ സഹായത്തോടെ എഴുതണേ. ഇനി നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളും എല്ലാം അടങ്ങിയ ഒരു വീഡിയോ കാണാം. നോക്കണേ, എല്ലാവരും വളരെ ശ്രദ്ധയോടെ നോക്കണം. കാരണം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുള്ളതുണ്ട്. അപ്പോഴേ ആ പലഹാരത്തിന്റെയൊക്കെ പേരുകൾ നമുക്ക് പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അപ്പോഴ് എല്ലാവരും വളരെ ശ്രദ്ധയോടെ വീഡിയോ കാണണം. കണ്ടിട്ട് പേരുകളൊക്കെ പറയണേ. എല്ലാവരും വീഡിയോ കണ്ടോ? വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാവുന്ന പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾ കഴിച്ചിട്ടുള്ളത് ഒക്കെ ഉണ്ടല്ലോ. അവയുടെ പേരുകൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബുക്കിലേക്ക് എഴുതുകയും ചെയ്യണം. ഇനി എഴുതാൻ ബുദ്ധിമുട്ടുള്ളവര് അതിന്റെ ചിത്രങ്ങളും പേരും അടങ്ങിയത് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുകൂടി നോക്കി ബുക്കിലേക്ക് എഴുതണം. ഇനിയും സഹായം വേണ്ടവർക്ക് അമ്മയുടെയോ ചേച്ചിയുടെയോ ചേട്ടന്റെയോ ഒക്കെ സഹായത്തോടുകൂടി ബുക്കിലേക്ക് എഴുതണേ. ബുക്കിൽ എഴുതി വെച്ചാൽ മാത്രം പോരാ, നിങ്ങൾ എഴുതുന്നതൊക്കെ ടീച്ചറിന് കാണാൻ വേണ്ടി അയച്ചു തരാൻ മറക്കല്ലേ. ഇനി നമുക്കൊരു വർക്ക്ഷീറ്റ് പൂർത്തിയാക്കിയാലോ. ഒരു പദസൂര്യൻ ടീച്ചർ തരട്ടെ. അതില് ഞാൻ കഴിച്ച ആഹാരം അതെന്തെല്ലാമാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. അതില് നിങ്ങൾ കഴിച്ച ആഹാരത്തിന്റെ പേരുകളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അത് നോക്കി എഴുതണം. ഇനി തന്നെ എഴുതാൻ കഴിയാത്തവർക്ക് നമ്മള് ചിത്രങ്ങളും പേരുകളും കൂടി കൊടുത്തിരുന്നല്ലോ മുൻപേ, അത് നോക്കി പൂർത്തിയാക്കാവുന്നതാണ്. അല്ലെങ്കിൽ അമ്മയുടെയോ ചേച്ചിയുടെയോ ഒക്കെ സഹായത്തോടുകൂടി നിങ്ങൾ ആ പദസൂര്യൻ പൂർത്തിയാക്കുന്നല്ലോ. രാവിലെ ദോശ കഴിച്ചല്ലോ. ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നോക്കിക്കേ, ഇവിടെ കുറച്ച് പച്ചരിയുണ്ട്, കുറച്ച് ഉഴുന്നുണ്ട്. ഈ പച്ചരിയും ഉഴുന്നും ആവശ്യത്തിന് നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്തെടുത്ത് അത് മിക്സിയിലിട്ട് അരച്ച് അതുകൊണ്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കി കഴിക്കുന്നത്. അമ്മ ദോശ ഇട്ട് തരുന്ന കഴിച്ചിട്ടില്ലേ നിങ്ങള്? അപ്പോഴാ ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നിർമ്മാണ വിഭവങ്ങള് പച്ചരി, ഉഴുന്ന്. കണ്ടല്ലോ കൂട്ടുകാര്, ഉഴുന്നും അരിയും ചേർത്ത് പലഹാരമൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടില്ലേ. നമ്മൾ ഉഴുന്ന് പരിചയപ്പെട്ടു, അരി പരിചയപ്പെട്ടു. ഇനി ഇത് സസ്യത്തിന്റെ ഏത് ഭാഗമാണ് നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതിൽ നെല്ല്, നെൽച്ചെടിയിൽ നിന്നും നെല്ല്, ആ നെല്ല് ആണ് നമുക്ക് നെല്ലിൽ നിന്നാണ് അരിയായിട്ട് കിട്ടുന്നത്. അത് നെൽച്ചെടിയുടെ വിത്ത്. അപ്പോൾ നമ്മൾ ആ വിത്താണ് ഭക്ഷണ വസ്തുവായി ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഉഴുന്ന്, ഉഴുന്ന് ചെടിയിൽ നിന്നും നമ്മൾ ഉഴുന്ന് കിട്ടുന്നു. ആ ഉഴുന്നാണ് നമുക്ക് ദോശയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തത്. അതും വിത്താണ്. അപ്പോൾ നെൽച്ചെടിയുടെയും
ഉഴുന്ന് ചെടിയുടെയും വിത്ത് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്. അത് കൂടുതൽ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സാമ്പാർ ഉണ്ടാക്കുന്നതിന്റെ നിർമ്മാണ വിഭവങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ഇത് തുവരപ്പരിപ്പ്. ഈ തുവരപ്പരിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീട്ടിൽ അമ്മ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന തുവരപ്പരിപ്പ്. അമ്മയോട് പറഞ്ഞാൽ മതി, കാണിച്ചു തരും കേട്ടോ. അതിനുശേഷം പച്ചക്കറികള്, വഴുതനങ്ങ, വെണ്ടയ്ക്ക, കറിവേപ്പില, മുരിങ്ങയ്ക്ക, ഉരുളക്കിഴങ്ങ്, സവാള, പിന്നീട് ക്യാരറ്റ്, പച്ചമുളക്, തക്കാളി, വെള്ളരിക്ക, ഇതെല്ലാം ചേർത്തിട്ട് കഷ്ണങ്ങളാക്കിയാണ് നമ്മൾ സാമ്പാറിനെ എടുക്കുന്നത്. ഈ സാമ്പാർ വെക്കുമ്പം ഇത് മാത്രം മതിയോ? പോരാ, മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവാപ്പൊടിയും ഉപ്പും മഞ്ഞളും കായവും ഒക്കെ ചേർത്തിട്ടാണ് അമ്മ നല്ല രുചികരമായ സാമ്പാർ നമുക്ക് ഉണ്ടാക്കി തരുന്നത്. സാമ്പാർ കൂട്ടി നിങ്ങൾ ദോശയും ഇഡലിയും ഒക്കെ കഴിച്ചിട്ടില്ലേ? നല്ല രസമല്ലേ കഴിക്കാനത്? അപ്പോഴേ അങ്ങനെ നമ്മൾ തയ്യാറാക്കിയ സാമ്പാർ നമുക്ക് കാണണ്ടേ? എങ്കിൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഒന്ന് കാണാം. ഇവിടെ നമ്മൾ രണ്ട് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ പരിചയപ്പെട്ടത്. ആ രണ്ട് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഏതൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്ന് നമ്മൾ കണ്ടു. അപ്പൊ അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭക്ഷ്യട്ടാണ് ടീച്ചർ അടുത്ത് തരുന്നത്. അപ്പൊ നമ്മൾ കണ്ട ക്ലാസ്സും നമ്മൾ പരിചയപ്പെട്ട സാധനങ്ങളും ഒക്കെ നന്നായി ശ്രദ്ധിച്ചിട്ട് ആ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കണം. ആ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കേണ്ടത് അതിൽ കൊടുത്തിരിക്കുന്ന സാധനങ്ങളിൽ ഏത് ഓരോ സസ്യത്തിന്റെയും ഏത് ഭക്ഷ്യയോഗ്യമായ സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത്, അതാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്. കണ്ടതിനെ അടിസ്ഥാനമാക്കി പൂരിപ്പിക്കുമല്ലോ. സഹായം വേണ്ട കുട്ടികൾക്ക് രക്ഷിതാക്കൾ ആവശ്യമായ സഹായം നൽകണേ. ഇനി നമുക്കൊരു പച്ചക്കറി തോട്ടത്തിന്റെ വീഡിയോ കാണാം. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണണേ. അതിൽ നമ്മുടെ വീടിന് പരിസരത്ത് കൃഷി ചെയ്തിട്ടുള്ളത്, നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തിട്ടുള്ളത്, നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിക്കുന്നതുമായ ഒരുപാട് സസ്യങ്ങളും അതിന്റെ ഫലങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. അപ്പൊ വളരെ ശ്രദ്ധയോടെ കാണണം. കാര്യം അതിലെ ഓരോ പേരും നമ്മൾ നോക്കി പറയേണ്ടതാണ്, അറിയാവുന്നവർ ബുക്കിലേക്ക് എഴുതേണ്ടതുമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കാണും. പച്ചക്കറിത്തോട്ടത്തിന്റെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അതിനകത്തിലുള്ള സസ്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയല്ലോ. അങ്ങനെയെങ്കിൽ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ അതിൽ കണ്ട എല്ലാ സസ്യങ്ങളുടെയും എല്ലാ ഭാഗങ്ങളും നമുക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കുമോ? ഏതൊക്കെ വസ്തുക്കളാണ് അതിനകത്തിൽ ഭക്ഷണത്തിനായിട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. അത് ചിലതിന്റെ ഇല ഉപയോഗിക്കും, ചിലതിന്റെ തണ്ട് ഉപയോഗിക്കും, ചിലതിന്റെ പൂവ് ഉപയോഗിക്കും, ചിലതിന്റെ കായ്. അങ്ങനെ ഇലയും പൂവും തണ്ടും കായും ഒക്കെ നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. വിത്തും ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ഇനി ഈ കണ്ടതിൽ നിന്ന് നമ്മളുടെ വീടും പരിസരവുമായി ബന്ധപ്പെടുത്തി നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ വീടിന്റെ പരിസരത്ത് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒക്കെ നട്ടുവളർത്തുന്ന ചില സസ്യങ്ങളുണ്ട്. അതിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ വീടിന്റെ മുറ്റത്ത് മുരിങ്ങയുണ്ടോ? അമ്മയോട് പറഞ്ഞാൽ മതി, കാണിച്ചു തരും കേട്ടോ. മുരിങ്ങയുടെ ഏതെല്ലാം ഭാഗങ്ങളാണ് നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്? മുരിങ്ങയില. മുരിങ്ങയില നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം വീട്ടില് രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണേ. മുരിങ്ങയുടെ ഇല
അമ്മ കറി വെച്ച് തന്നിട്ടുണ്ടാകും, നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും. മുരിങ്ങയുടെ ഇല നമ്മൾ കറി വെക്കും. അതേപോലെ തന്നെ മുരിങ്ങപ്പൂവ്, മുരിങ്ങപ്പൂവ് ദേ കുറച്ച് മാത്രമേ ഉള്ളൂ എങ്കിലും കണ്ടോളൂ, ഇതേണ്ട മുരിങ്ങപ്പൂവ് കണ്ടോ, ഈ മുരിങ്ങപ്പൂവ് നമ്മൾ കറി വെക്കുന്നതാണ്. ഇനി മുരിങ്ങക്കായ്, മുരിങ്ങക്കായ കണ്ടില്ലേ, സാമ്പാറിലും അവിയലും ഒക്കെ ഇട്ട് നമ്മൾ കഴിക്കുന്നതാണ് മുരിങ്ങക്കായ. അപ്പോൾ മുരിങ്ങയുടെ മുരിങ്ങ ഇലയും പൂവും കായും എല്ലാം നമ്മൾ കറി വെച്ച് കഴിക്കും. വീട്ടില് അമ്മയോട് കാണിച്ചു തരാൻ പറയണേ. ഇനി പൂവ് മാത്രം കറി വെക്കുന്നതുണ്ട്, ഇത് കണ്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ വീട്ടിലൊന്നും എല്ലാ വീടുകളിലും ഒന്നും കൃഷിയില്ല, ഇപ്പോൾ ചില വീടുകളിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ പച്ചക്കറി കടയിൽ നിന്നാണ് കൂടുതലും മേടിക്കുന്നത്. കോളിഫ്ലവർ, കോളിഫ്ലവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് നമ്മൾ വൈകിട്ട് ചായക്കുള്ള ലഘുഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനത്തിന് ഉപയോഗിക്കും, കറി വെക്കുന്നതിന് ഉപയോഗിക്കും. അമ്മ ഇത് വെച്ചിട്ടുള്ള പലഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാക്കി തരാൻ പറയണം കേട്ടോ. അപ്പൊ ഇത് കോളിഫ്ലവർ ആണ്, ഇതിന്റെ പൂവാണ്, ഇത് പൂവാണ്, ഈ പൂവാണ് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നോക്കിക്കേ, നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള ഇതാണ് വാഴ. വാഴ കണ്ടിട്ടുണ്ടോ? വാഴയുടെ ഏതെല്ലാം ഭാഗങ്ങളാണ് നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്? ഇലയോ? ഇല നമ്മൾ ഭക്ഷണത്തിനാണോ ഉപയോഗിക്കുന്നത്? ഇല നമ്മൾ ചോറ് പൊതിയുന്നതിനും അമ്മ അട ഉണ്ടാക്കി തരുന്നതിനും പിന്നെ സദ്യ ഉണ്ടുന്നതിനും ഒക്കെ അല്ലേ ഉപയോഗിക്കുന്നത്? ഇലയല്ല, ബാക്കി വസ്തുക്കൾ എന്തൊക്കെയാണ് അതിന്റെ കഴിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കായുണ്ട് കണ്ടോ, ഈ കായ നമ്മൾ കറി വെച്ച് കഴിക്കും. ഈ പഴം നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, ഇത് പഴുപ്പിച്ച് ഇതിന്റെ പഴം നമ്മൾ കഴിക്കും. അതുപോലെ തന്നെ വാഴയുടെ പൂവാണ് ഈ കൂമ്പ്, നമ്മുടെ നാട്ടിൽ കൂമ്പെന്നാണ് ഇതിന് പറയുന്നത്. ഈ വാഴക്കൂമ്പ് ഇതിന്റെ തോലൊക്കെ ഇങ്ങനെ പൊളിച്ച് നമ്മൾ എടുത്ത് കറി വെക്കും. ഇനി ഇതിനകത്ത് തേനുണ്ട് കേട്ടോ, ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ തേനൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? അത് ഒക്കെ എടുത്ത് തരാൻ പറയണോ അമ്മയോട്. അപ്പൊ ഈ വാഴക്കൂമ്പ് നമ്മൾ കറി വെക്കുന്നതാണ്. ഇനി വാഴപ്പിണ്ടി, ഈ വാഴപ്പിണ്ടി വലിയ ഔഷധ ഗുണമുള്ളതാണ്, ഇത് കറി വെക്കും. വാഴപ്പിണ്ടി കറി വെച്ചിട്ടില്ലെങ്കിലും കറി വെച്ച് തരാൻ പറയണം. അപ്പൊ വാഴയുടെ കായും പിണ്ടിയും കൂമ്പും എല്ലാം നമ്മൾ കറി വെക്കുന്നതിന് ഉപയോഗിക്കും. അത് പഴുപ്പിച്ച് നമ്മൾ പഴവും കഴിക്കും അല്ലേ. വീട്ടില് ചിലപ്പോ ഏത്തവാഴ കാണും, അല്ലാതെ വാഴ ഉണ്ടായിരിക്കും, അതൊക്കെ നമ്മൾ പഴുപ്പിച്ചൊക്കെ കഴിക്കാറില്ലേ. പറഞ്ഞാൽ മതി, വീട്ടില് കാണിച്ചു തരും. ഇനി നമ്മള് എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് നോക്കിക്കേ. കപ്പ, കപ്പ കഴിക്കാൻ ഇഷ്ടമാണോ എല്ലാവർക്കും? ആണോ? ആ, കപ്പയും മീൻകറിയും ഒക്കെ കൂട്ടി കഴിക്കാൻ വളരെ ഇഷ്ടമാണ് എല്ലാവർക്കും ഇല്ലേ. നമ്മൾ ഈ കപ്പ മുറിച്ച് പുഴുങ്ങിയും അതുപോലെ തന്നെ വേവിച്ചും ഒക്കെ കഴിക്കാറുണ്ട്. ഈ കപ്പ പിഴുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കപ്പ മണ്ണിൽ നിന്ന് പിഴുതെടുക്കുമ്പോൾ അതിന്റെ വേര് ഭാഗം, മണ്ണിനടിയിലുള്ള വേര് ഭാഗമാണ് ഇത്, മണ്ണിനടിയിലുള്ള ഭാഗമാണ്. അപ്പൊ ആ മണ്ണിനടിയിലുള്ള വേര് ഭാഗം കനത്തതാണ് ഈ കപ്പ, ഇതാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ കപ്പയുടെ വേര് ഭാഗമാണ് നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ പച്ചക്കറി കടയിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന ക്യാരറ്റ് കണ്ടിട്ടുണ്ടോ? ഈ ക്യാരറ്റും നമ്മുടെ വീട്ടിലൊന്നും ഇങ്ങനെ കൃഷി ചെയ്യുന്നില്ല, നമ്മൾ പച്ചക്കറി കടയിൽ നിന്നാണ് മേടിക്കുന്നത്. ഇത് മേടിച്ച് നമ്മൾ കറി വെക്കും. ഈ സാധനവും മണ്ണിനടിയിലാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ കൂടുതൽ ചിത്രങ്ങൾ മണ്ണിനടിയിലുള്ളതൊക്കെ പിഴുതെടുക്കുന്ന ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴ് ഇതും വേരാണ്. അപ്പൊ ക്യാരറ്റ് വേരാണ്, വേരാണ് നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. കപ്പയും. ഇനി നമ്മുടെ നാട്ടിൽ നമ്മൾ കൃഷി ചെയ്യുന്ന, നമ്മുടെ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്നതാണ് ചീര. ചീരയുടെ എന്തൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ചീരയുടെ തണ്ട്, ഈ തണ്ട് കറി വെക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഇല, ഇതിന് കുറച്ച് ഇലകൾ മാത്രമേ ഉള്ളൂ, എന്നാലും ഈ ചീരയുടെ ഇലകൾ ഇങ്ങനെ നുള്ളിയെടുത്ത് അരിഞ്ഞ് ഈ തണ്ട് മുറിച്ച് ഒക്കെയാണ് അമ്മ നമുക്ക് കറി വെച്ച് തരുന്നത്. അപ്പൊ ചീരയുടെ തണ്ടും ഇലയും നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ടീച്ചർ ഇപ്പോൾ പറഞ്ഞതെല്ലാം ഈ കാണുന്ന ചിത്രത്തിലുണ്ട്. ശ്രദ്ധിച്ച് കാണുകയും വായിക്കുകയും ചെയ്യുമല്ലോ. വായിക്കാൻ കഴിയാത്തവരെ രക്ഷിതാക്കൾ സഹായിക്കണേ. ഇതോടൊപ്പം ഒരു വർക്ക്ഷീറ്റ് കൂടി തരുന്നുണ്ട്, പട്ടിക പൂർത്തിയാക്കുക. അതിനകത്ത് കുറച്ച് സസ്യങ്ങളുടെ പേരുകളുണ്ട്, ആ സസ്യങ്ങളുടെ ഏത് ഭാഗങ്ങളാണ് നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നതെന്ന് നോക്കി നിങ്ങൾ ആ പട്ടിക പൂർത്തിയാക്കണം.
ശേഷം നമ്മുടെ വീടിന്റെ പരിസരമൊക്കെ നിരീക്ഷിച്ച് വീടിന്റെ പരിസരത്തുള്ള സസ്യങ്ങളൊക്കെ കണ്ട് ആ സസ്യങ്ങളുടെയൊക്കെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ഭക്ഷണയോഗ്യമാക്കുന്നത് എന്നുള്ളത് കണ്ട് നമ്മുടെ ശാസ്ത്ര പുസ്തകമില്ലേ, ശാസ്ത്ര പുസ്തകത്തിനകത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം. അതല്ലെങ്കിൽ അവ സസ്യങ്ങൾ നോക്കിയിട്ട് അവയുടെ ചിത്രങ്ങളും അതിന്റെ ഉപയോഗിക്കുന്ന ഭാഗങ്ങളും ഒക്കെ കൂടി അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ആൽബം തയ്യാറാക്കി വെക്കണം. ഇനിയൊരു തുടർ പ്രവർത്തനമായിട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ അടുക്കളത്തോട്ടം ഇല്ലേ, നിങ്ങളുടെ വീട്ടിൽ അടുക്കളത്തോട്ടമുണ്ടോ? മീവിന്റെ വീട്ടിൽ അടുക്കളത്തോട്ടമുണ്ടോ? അങ്ങനെയെങ്കിൽ ആ അടുക്കളത്തോട്ടത്തിൽ എന്ത് നട്ടിട്ടുണ്ട്? സ്വന്തമായി വല്ലതും നട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ സഹായത്തോടുകൂടി അതിൽ നമുക്ക് ഇഷ്ടമുള്ള പയറാണെങ്കിൽ അത്, വെണ്ടയാണെങ്കിൽ അത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടണേ. ഇനി അടുക്കളത്തോട്ടം ഇല്ലെങ്കിലോ വീട്ടിലെല്ലാവരും കൂടി ചേർന്ന് കുട്ടിയെയും കൂട്ടി ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കുമല്ലോ. രക്ഷിതാക്കളാണ് അതിനുവേണ്ട മുൻകൈ എടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കേണ്ടത്. എല്ലാവരും അവരവർ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളുടെയും വീഡിയോയും ഫോട്ടോസും എല്ലാം അയച്ചു തരണേ, മറന്നു പോകല്ലേ. രക്ഷകർത്താക്കൾ വളരെ ശ്രദ്ധാപൂർവം കുട്ടികളെ പ്രവർത്തനങ്ങൾ ചെയ്യിച്ചുകൊണ്ട് അതിന്റെ വീഡിയോയും ഫോട്ടോസും എല്ലാം നമുക്ക് അയച്ചു തരണം. കൂടുതൽ മെച്ചപ്പെടലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ ഇനിയുള്ള ക്ലാസുകൾ നമുക്ക് വരും ഭാഗങ്ങളിലായിട്ട് ഉണ്ടാകുന്നതാണ്. എല്ലാവരും അതിനായിട്ട് കാത്തിരിക്കുക. നന്ദി.